കാർട്ടൂൺ മന്ത്രി മുറുക്കാങ്കടയിൽ പി പി ഉണ്ടോ എന്ന് മന്ത്രിയുടെ കാറിൽ നിന്നോട് മുരളി ചോദിക്കും. രമേശ് വരുന്ന കാർട്ടൂൺ യഥാർത്ഥത്തിൽ കണ്ടെത്തേണ്ട പരിഗണിക്കേണ്ട ആളുകളെ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പരിഗണിച്ചു. അതിന്റെ തിക്താനുഭവമാണ് കോൺഗ്രസ് വീണ്ടും പ്രതിപക്ഷത്തേക്ക് പോയതിന്റെ ഒരു കാരണം. സ്ഥാനാർത്ഥി അതിനുമപ്പുറം രമേശ് എന്ന രാഷ്ട്രീയ നേതാവിനെ വ്യക്തിപരമായി അദ്ദേഹത്തെ ബാധിച്ചത് അദ്ദേഹത്തിന് നെല്ലും പതിരും തിരിച്ചറിയാൻ ടി ശരചന്ദ്ര പ്രസാദ് എന്ന് പറഞ്ഞാൽ അറിയാത്ത ആരുമില്ല. കാരണം കോൺഗ്രസിന്റെ ഏത് പരിപാടി ഉണ്ടെങ്കിലും സാംസ്കാരിക പരിപാടിയായാലും രാഷ്ട്രീയപരമായ പരിപാടിയായാലും അദ്ദേഹം അവിടെ കാണും. കാണിയായിട്ടല്ല, സംഘാടകനായിട്ട്, അതിന്റെ നേതാവായിട്ട്. പിന്നെ വ്യക്തമായ രാഷ്ട്രീയമുണ്ട്, നല്ല പച്ചയായ കോൺഗ്രസ് രാഷ്ട്രീയം. എന്തായാലും നമ്മുടെ ഈ മിഷൻ 2025 ഒക്കെ ഇപ്പോൾ സജീവമായി നിൽക്കുന്ന ഈ കാലത്ത് എന്താണ് അദ്ദേഹത്തിന് പറയാനുള്ളത് ഒന്ന് കേട്ടു നോക്കാം. ഈ എനിക്ക് തോന്നുന്നു കോൺഗ്രസിലെ ഏറ്റവും കൂടുതൽ രാജ്യ ഭീഷണി മുഴക്കിയത് താങ്കളായിരിക്കും തോന്നുന്നു. കേരളത്തിലെ ഏറ്റവും കൂടുതൽ രാജ്യ ഭീഷണി മുഴക്കാതെ രാജ്യ ഭീഷണി ഉണ്ട് എന്ന് പുറത്ത് വാർത്ത വന്ന എന്റെ പേരിലാണ്. ഞാൻ നേരിട്ട് ഒരിടത്ത് രാജ്യ ഭീഷണി മുഴക്കിയിട്ടില്ല. പക്ഷെ എന്റെ പേരിൽ ഒരുപാട് രാജ്യ ഭീഷണി എന്ന് പറഞ്ഞിട്ട് വാർത്തകൾ വന്നിട്ടുണ്ട്. ആ വാർത്ത പടച്ചുവിട്ട വാർത്തകളൊക്കെ അതുപോലെ തന്നെ അങ്ങ് പോയിട്ടുണ്ട്. ഈ ശരിക്കും നമ്മുടെ കാർത്തികൻ, ജി കാർത്തികനൊക്കെ അന്നുണ്ടായിരുന്ന തിരുത്തൽ വാദം, അതിന്റെ വേറൊരു പതിപ്പായിരുന്നില്ലേ ഇന്ന്? അന്ന് ഇന്നും താങ്കൾ അങ്ങനെയല്ലേ? ഒരു തെറ്റോടെ കണ്ടാലും എതിർക്കുന്ന. അതെ, ഞാൻ ജി കാർത്തികനോടൊപ്പം 78 കോൺഗ്രസ് രണ്ടാകുമ്പോ കാർത്തികനായിട്ട് വലിയ പേഴ്സണൽ അടുപ്പം എനിക്ക് ഉണ്ടായിരുന്നില്ല. അപ്പൊ 78 രണ്ടാവുന്ന സമയത്ത് ഒരു വലിയ ആത്മബന്ധം. ഞാൻ ചെമ്പരത്തി എസ് എൻ കോളേജിലെ കൗൺസിലായിരുന്നു, പ്രീ ഡിഗ്രി വിദ്യാർത്ഥിയാണ്. അപ്പോൾ കാർത്തികൻ അന്ന് KSUIയുടെ കൺവീനറായി ഇന്ദിരാജി അനൗൺസ് ചെയ്തതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും കാർത്തികൻ സെനറ്റ് മെമ്പറാവണം. അപ്പോൾ ഒരു 10 വോട്ട് കാർത്തികന് വേണം, അതിൽ 1 വോട്ട് എൻ്റെതായിരുന്നു. ഞാൻ ചെമ്പരത്തി കോളേജിലെ കൗൺസിലറാണ്. അപ്പോൾ അങ്ങനെ കാർത്തികൻ സെനറ്റ് മെമ്പറാക്കി, കാർത്തികനെ KSU പ്രസിഡന്റ് ആക്കി. കാർത്തികൻ ആദ്യം പ്രസിഡന്റ് ആകുമ്പോൾ ഞാൻ KSU ജില്ലാ വൈസ് പ്രസിഡന്റ് ആയിരുന്നു, പിന്നീട് ജില്ലാ പ്രസിഡന്റായി. പിന്നെ രമേശ് ചെന്നിത്തല പ്രസിഡന്റായി വരുമ്പോൾ ഞാൻ ജില്ലാ പ്രസിഡന്റും, രമേശ് വീണ്ടും വരുമ്പോൾ ഞാൻ സ്റ്റേറ്റ് ജനറൽ സെക്രട്ടറിയും, പിന്നെ യൂണിവേഴ്സിറ്റിയുടെ ചെയർമാനുമായി. ഞാൻ ശിവൻകുട്ടിയായിട്ടായിരുന്നു മത്സരിച്ചത്. ഞാൻ ജയിച്ചു ചൂടും. പഴയ കേരള സർവകലാശാല ഇവിടെയുണ്ട്, കൊച്ചി വരെയുണ്ട്, എറണാകുളം വരെ ഉണ്ട്. പഴയ ഗാന്ധി സർവകലാശാല വരുന്നതിന് മുമ്പാണ്, കോട്ടയം വരുന്നതിന്. ആ 82-83 സർവകലാശാല യൂണിയനാണ്. അപ്പൊ അന്നും ഈ കാർത്തികന്റെ കാലഘട്ടത്തിൽ കാർത്തികൻ തിരുത്തൽ വാദം തുടങ്ങുന്ന സമയത്ത് കാർത്തികൻ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ്, ഞാൻ KSU പ്രസിഡന്റ് ആയിരുന്നു. കാർത്തികന്റെ തിരുത്തൽ വാദത്തിന് മുമ്പ് കാർത്തികന്റെ ഏകകക്ഷി ഭരണം, തിരുത്തൽ വാദത്തിന് മുമ്പ് കാർത്തിക യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ്, ഞാൻ KSU പ്രസിഡന്റായി, ഏകകക്ഷി ഭരണത്തിന്റെ ആ സ്ലോഗനുമായിട്ട് മുമ്പോട്ട് പോകുമ്പോൾ അദ്ദേഹത്തോടൊപ്പം ഞാൻ KSU പ്രസിഡന്റായി, അദ്ദേഹം യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ്, ഞാൻ KSU പ്രസിഡന്റ്. ഞങ്ങളുടെയൊക്കെ സ്റ്റേറ്റ്മെന്റ് ഈ മാതൃഭൂമിയിലൊക്കെ അന്ന് ശ്രീ നാലപ്പാടായിരുന്നു MD മാതൃഭൂമിയുടെ. നാലപ്പാടിന് കാർത്തികൻ്റെ അടുത്ത് എൻ്റെ അടുത്തൊക്കെ വ്യക്തിപരമായി വലിയ താല്പര്യമുള്ളതാണ്. അപ്പൊ നാലപ്പാട് അന്നൊരു യങ് ടർക്കായിരുന്നു മാതൃഭൂമിയിലെ. എന്റെ ആ എഴുത്തിന്റെ സാഹിത്യ കുടുംബത്തിൽപ്പെട്ടതാണല്ലോ നാലപ്പാട്. നാലപ്പാട് നമ്മളെ സഹായിക്കും. അപ്പൊ ഞങ്ങളെയൊക്കെ രണ്ടുപേരുടെ സ്റ്റേറ്റ്മെന്റ് ഒരുപോലെ പത്രത്തിൽ കൊടുക്കുകയൊക്കെ ചെയ്തു. അന്നും നമുക്ക് ശരിയെന്ന് തോന്നുന്നു. അന്ന് കെ കരുണാകരൻ മുഖ്യമന്ത്രിയായ സമയത്താണ് ഞാൻ KSU പ്രസിഡന്റ് ആയിരുന്നു, 85-86. അദ്ദേഹം വിദ്യാർത്ഥി നേതാക്കന്മാരുടെ യോഗം വിളിച്ചപ്പോൾ അദ്ദേഹം വിളിച്ച യോഗത്തിൽ ഞാൻ പോയി പ്രതിഷേധിച്ച് വാക്കൗട്ട് എടുത്ത് പോയിട്ടുണ്ട്. അപ്പോ പത്രക്കാര് ലീഡർക്ക് ചോദിച്ചു, അല്ല അങ്ങയുടെ സ്വന്തം ആള് ശരത്ചന്ദ്ര പ്രസാദ് വാക്കൗട്ട് എടുത്ത കാര്യം? അതിനും മാസങ്ങൾക്ക് മുമ്പ് കോൺഗ്രസിനകത്തുള്ള സ്പ്ലിറ്റിന്റെ പേരിൽ എനിക്ക് വേണ്ടി ലീഡർ ഓപ്പണായി പറയുകയാണ്. കോൺഗ്രസിൽ അന്ന് 2 ശരിയായി നിൽക്കുമ്പോൾ 1 ഏരി എന്നെ എതിർക്കുമ്പോൾ ലീഡർ എനിക്ക് വേണ്ടി സംസാരിക്കുകയാണ്. ആ ലീഡർ വിളിച്ച യോഗത്തിലാണ് ഞാൻ വാക്കൗട്ട് എടുത്തത്. അപ്പൊ അതാണ് പത്രക്കാർക്ക് ഒരു അതിശയമായി പത്രക്കാർ കണ്ടത്. തിരിച്ചു വിളിക്കും ലീഡർ അല്ലേ? അല്ല, അപ്പൊ ലീഡർ പത്രക്കാരോട് പറഞ്ഞത്, ശരത് ഗവൺമെന്റിന്റെ ഭാഗമല്ലല്ലോ, ശരത് വിദ്യാർത്ഥി സംഘടനയുടെ പ്രസിഡന്റാണ്, KSU പ്രസിഡന്റാണ്, ശരത് അല്ലേ അങ്ങനെ പറയാം, പിന്നെ വേറെ ആരാ പറയണ്ടേ, ഞാനാണ് പറയണ്ടത്. അതാണ് ലീഡറുടെ പ്രത്യേകത. ലീഡർ അവസാനം ആ സമരം അവസാനിക്കുമ്പോ കേരളത്തിലെ പ്രീ ഡിഗ്രി ബോർഡ് സൗജന്യമാക്കുക എന്നുള്ള എന്റെ സ്ലോഗൻ വർഷങ്ങളായി. ശ്രീ AK ആന്റണിയുടെ സമയമടക്കം, ഉമ്മൻചാണ്ടിന്റെ സമയത്ത്,
എം എം എസിന്റെ സമയത്ത് വി എം സുവിന്റെ സമയത്തൊക്കെ ഉപയോഗിച്ചിരുന്ന പ്രീ ഡിഗ്രി വിദ്യാഭ്യാസം ഒരു പ്രത്യേക ബോർഡിന്റെ കീഴിൽ കൊണ്ടുവരണമെന്ന് ആവശ്യപ്പെട്ടിരുന്നതും പിന്നീട് പ്രീ ഡിഗ്രി വിദ്യാഭ്യാസം സൗജന്യമാക്കണമെന്നുള്ളതും അത് ലീഡർ ആ സമയത്താണ്. അതും പോളീസ് സമരമായിട്ട് നടക്കുമ്പോഴാണ് പ്രീ ഡിഗ്രി വിദ്യാഭ്യാസം സൗജന്യമാക്കാൻ, ഞാൻ കെ എസ് യു പ്രസിഡന്റ് ആയിരിക്കുമ്പോഴാണ്. കാര്യം അന്ന് ഇന്ദിരാഗാന്ധി പെൺകുട്ടികളുടെ വിദ്യാഭ്യാസം പ്ലസ് ടു വരെ സൗജന്യമാക്കിയിരുന്നു ഓൾ ഇന്ത്യ തലത്തിൽ. അപ്പൊ കേരളത്തിൽ ലീഡർ പറഞ്ഞു അത് ചെയ്തോളാം, ലീഡർ റിസ്ക് എടുക്കുന്ന ആളാണ്, ഒരു കുറച്ച് സാമ്പത്തിക ബാധ്യത വരും അത് എടുത്തോളാം. അങ്ങനെയാണ് പ്രീ ഡിഗ്രി വിദ്യാഭ്യാസം സൗജന്യമാക്കുന്നത്. പിന്നീട് ആ അത് യാഥാർത്ഥ്യമായി ഇപ്പൊ പ്രീ ഡിഗ്രി വരെയുള്ള വിദ്യാഭ്യാസം സമ്പൂർണ്ണമായി സൗജന്യമാണ്, മുഴുവൻ കുട്ടികൾക്ക് ഹയർ സെക്കൻഡറി ആയി, ഹയർ സെക്കൻഡറി സമ്പൂർണ്ണമായി സൗജന്യമാണ്. ഇനി ആ സമയത്തൊക്കെ നമ്മൾ കെ എസ് യുവിന്റെ ഒരു പാരമ്പര്യമുണ്ട്, ഭരണത്തിന്റെ മുഖം നോക്കാതെ കൊടിയുടെ നിറം നോക്കാതെ സമരം ചെയ്യും എന്ന്. പണ്ട് തരകൻ മുതൽ എ കെ ആന്റണി മുതൽ ഉമ്മൻചാണ്ടി വയലാർ രവി അടക്കം എല്ലാവരും എടുത്ത നിലപാട് തന്നെ ഞാനും എടുത്തു, മുഖം നോക്കാതെ. കോൺഗ്രസ് ഭരണം കോൺഗ്രസിൻ്റെതാണോ എന്ന് നോക്കാതെ, കെ പി സി സി പ്രസിഡന്റ് ആരും നോക്കാതെ നമ്മൾ സമരം ചെയ്തിട്ടുണ്ട്. പിന്നെ പാർട്ടിക്കകത്തും എനിക്ക് ശരിയെന്ന് തോന്നുന്ന ഞാൻ ഉറപ്പിച്ച് പറഞ്ഞിട്ടുണ്ട്, കുറച്ച് നിലപാടെടുത്തിട്ടുണ്ട്. അതിനൊക്കെ സമ്മാനം കിട്ടിയിട്ടുണ്ട്, സമ്മാനങ്ങൾ ഒരുപാട് ഇല്ല, എന്നെ പോലെ സമ്മാനം വാങ്ങിച്ചിട്ടുള്ള ആളുകൾ വേറെ ആരും കാണില്ല. ഞാൻ കോൺഗ്രസിൽ 32 കൊല്ലം കെ പി സി ഭാരവികയായിരുന്നു. എൻ്റെ 31-ാമത്തെ വയസ്സിൽ ഞാൻ കെ എസ് യു പ്രസിഡന്റ് സ്ഥാനം കഴിഞ്ഞ്, യൂത്ത് കോൺഗ്രസ് നാഷണൽ കൗൺസിൽ മെമ്പറും ജനറൽ സെക്രട്ടറി സ്ഥാനം കഴിഞ്ഞ് ഞാൻ നേരെ എ ഐ സി സി മെമ്പറും കെ പി സി സെക്രട്ടറിയായി. വയലാർ രവി കെ പി സി പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ അദ്ദേഹത്തെ കമ്മിറ്റിയിൽ ഞാൻ കെ പി സി സെക്രട്ടറിയായി കെ പി സി ഭാരവാഹിത്വം തുടങ്ങിയതാണ്. അപ്പോഴാണ് ഞാൻ എ ഐ സി സി മെമ്പറായത്. അപൂർവം അന്ന് ചെറുപ്പക്കാരൊന്നും അധികമായിട്ട് എ ഐ സി സി ഇല്ല, ഞാൻ എലക്ടഡ് എ ഐ സി സി മെമ്പറായി കെ പി സി സെക്രട്ടറി ആയി. ഇന്ന് രാജീവ് ഗാന്ധി ഉണ്ട്, അന്നുണ്ട് ഉണ്ട് രാജീവ് ഗാന്ധി. ഇതിലേക്ക് വന്ന സമയമല്ല രാജീവ് ഗാന്ധിയുടെ ഈ 90 രാജീവ് ഗാന്ധി ആണ് എന്നെ കെ എസ് യു പ്രസിഡന്റ് 85-86. അപ്പൊ ഇന്ദിരാജി മരിച്ചു, രാജീവ് ഗാന്ധി വന്നു. അപ്പൊ ആ ഞാന് എം എൽ എ ആയി വരുന്ന ആ ഇറയിൽ അപ്പൊ രാജീവ് ഗാന്ധി ആ തെരഞ്ഞെടുപ്പിലാണ് മരിക്കുന്നത്. അപ്പൊ ആ സമയത്ത് നമ്മള് എൻ എസ് യു നാഷണൽ കൗൺസിലും കെ എസ് യു കോൺഗ്രസിലെ രാജീവ് ഗാന്ധിയാണ് നേരിട്ട്. ഇന്ന് മകൻ രാഹുൽ ഗാന്ധി, അതെ രാജീവ് ഗാന്ധി. എനിക്കിപ്പോഴും ഉണ്ട്, ഞാൻ 85-86 കെ എസ് യു പ്രസിഡന്റ് നാഷണൽ ഗേൾസ് കൺവെൻഷൻ ഉണ്ടായിരുന്നു. ഇപ്പോഴും രാജീവ് ഗാന്ധിയുടെ ജന്മദിനത്തിന് ഞാൻ പടവട്ടെ, രാജീവ് ഗാന്ധി പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയുടെ നെഞ്ചോട് ചേർന്ന് നിന്ന് ഇവിടുത്തെ വനിതാ ഡിലീവ് ഞങ്ങളെല്ലാം നിൽക്കുന്ന പടമുണ്ട്. ഞാനിപ്പോ വീണ്ടും അത് ഫേസ്ബുക്ക് ഇങ്ങനെ എല്ലാ വർഷവും ഇങ്ങനെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കും. അപ്പോ അതിന്റെ അടിയിൽ കമന്റ്, ആ പഴയ കെ എസ് യുക്കാരൊക്കെ പഴയ ഓർമ്മകളവരായി, രാജീവ് ഗാന്ധി ഓർമ്മകളുമായി. അന്നൊക്കെ പ്രധാനമന്ത്രിയുടെ കയ്യിൽ തൂണിയാണ് നമ്മളൊക്കെ നിൽക്കുന്നത്, ആ പടം കാണുമ്പോൾ തന്നെ അറിയാം. അതാണ് രാജീവ് ഗാന്ധി, അത് നെഹ്റു കുടുംബത്തിന്റെ ഒരു പ്രത്യേകതയാണ്. ഈ പറഞ്ഞല്ലോ ചെന്നിത്തല ഒപ്പം ഉണ്ടായിരുന്നു, ഇന്നിപ്പോൾ അദ്ദേഹം മുംബൈയിലാണ്. അവിടുത്തെ മഹാരാഷ്ട്രയിലെ കോൺഗ്രസിന്റെ ഇലക്ഷൻ കാമ്പയിൻ തീരുമാനിക്കുന്ന കാര്യങ്ങളായിരിക്കും. രമേശ് ചെന്നിത്തല ഇന്ദിരാഗാന്ധിയാണ് എം എസ് യു ഓൾ ഇന്ത്യ പ്രസിഡന്റ്, ഇന്ദിരാഗാന്ധിയാണ് ലീഡറാണ്. ഇന്ദിരാഗാന്ധിയെ പരിചയപ്പെടുത്തുന്നത് കാര്യം ചെറുപ്പക്കാരനായ കേസുകാരനായ എം എൽ എ ലീഡറിന്റെ ആളായിരുന്നു, കേസുകാരനായ എം എൽ എ വിദ്യാർത്ഥി നേതാവായ മന്ത്രി. ആ സമയത്ത് രമേശിന്റെ ഒരു കാർട്ടൂൺ മന്ത്രി മുറുക്കാൻ പി പി ഉണ്ടോ എന്ന് മന്ത്രിയുടെ കാറിയതുകൊണ്ട് മുരളി ചോദിക്കുന്നത് രമേശ് വയ്ക്കുന്ന കാർട്ടൂൺ ഉണ്ടായിരുന്നു. ആ രമേശിനെ ഇന്ദിരാജിയെ പരിചയപ്പെടുത്തുന്നത് ലീഡറാണ്. അങ്ങനെ രമേശ് എൻ എസ് യു പ്രസിഡന്റ് ആണ്. അപ്പോൾ മഹാരാഷ്ട്രയിൽ ഇവിടെ ഉണ്ടല്ലോ, ഇവിടെ ആർ എസ് എസ് ഹെഡ്ക്വാർട്ടേഴ്സ് നാഗ്പൂരിൽ വെച്ച് എൻ എസ് യു സമ്മേളനം ഉണ്ടായിരുന്നു. ആ സമ്മേളനത്തിൽ വലിയ റാലി ഉണ്ടായിരുന്നു. ആ റാലിയിൽ അന്ന് ഇന്ദിരാജിയൊക്കെ സ്റ്റേജിൽ ഇങ്ങനെ എ ഐ സി സി മോഡൽ താഴെയാണ് ഇരിക്കുന്നത്. രമേശ് ഹിന്ദിയിലൊരു പ്രസംഗം നടത്തി വന്നപ്പോഴത്തേക്കാണ് ഇന്ദിരാജി വന്നിട്ട് സബാഷ് രമേശ് എന്ന് പറഞ്ഞ് ഒരു പ്രസംഗം നടത്തുന്നത്. അപ്പൊ അന്ന് മുതൽ ഇന്ത്യയിലെ വിവിധ സ്റ്റേറ്റിലുള്ള ആളുകളുമായി എന്നെ പോലുള്ള ആളുകൾക്കൊക്കെ നല്ല ബന്ധമാണ്. അന്നത്തെ ഒരു കാലഘട്ടത്തിൽ കേരളത്തിലെ ഇപ്പോൾ ഉള്ള വി ഡി സതീശൻ അടക്കം, ജി കാർത്തി അടക്കം, നമുക്ക് എല്ലാവർക്കും ഗുലാം നബി ആസാദ് എന്ന യൂത്ത് കോൺഗ്രസിന്റെ നേതാവാണ്,
അങ്ങനെ ഒരുപാട് പേരുണ്ടായിരുന്നു. അപ്പൊ രമേശ് അങ്ങനെ NSA പ്രസിഡന്റായി. അപ്പൊ തന്നെ രമേശ് എസ്റ്റാബ്ലിഷ് ചെയ്തു. അവിടെ നിന്ന് നേരെ യൂത്ത് കോൺഗ്രസ് നാഷണൽ കൗൺസിൽ മെമ്പറായി. അവിടെ നിന്ന് രമേശ് നേരെ ഒരു അവശ്യ കാലഘട്ടം വന്നപ്പോൾ നേരെ കേരളത്തിലേക്ക് യൂത്ത് കോൺഗ്രസിന്റെ സ്റ്റേറ്റ് പ്രസിഡന്റായി വന്നു. അവിടെ നിന്ന് വീണ്ടും രമേശ് യൂത്ത് കോൺഗ്രസ് നാഷണൽ കൗൺസിൽ പ്രസിഡന്റായി. അപ്പോൾ രമേശിന്റെ കൂടെ NSA വന്ന ആളുകളെല്ലാം ഇപ്പൊ മഹാരാഷ്ട്രയിൽ നിന്ന് BJP പോയൊരു മുഖ്യമന്ത്രി ഇല്ലേ, ദാദാ വസന്തദാദാ പട്ടേൽ അല്ലേ പോയത്, അത് രമേശിന്റെ സ്റ്റേറ്റ് പ്രസിഡന്റ് ആയിരുന്നു. മമതാ ബാനർജി രമേശിന്റെ സ്റ്റേറ്റ് പ്രസിഡന്റ് ആയിരുന്നു. അങ്ങനെ ഒരുപാട് ആളുകൾ. അതുകൊണ്ട് രമേശിനെ ഇപ്പൊ ഏത് സ്റ്റേറ്റിലും പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. നല്ല ഹിന്ദി അറിയാവുന്ന, ഇന്ത്യയിൽ കേരളത്തിൽ നിന്ന് പോയ ഹിന്ദി പ്രസംഗിക്കുന്ന അപൂർവ ആളുകളിൽ അപൂർവത്തിൽ അപൂർവം. രമേശ് ഇന്ന് മഹാരാഷ്ട്രയില് ഇന്ത്യ മുന്നണി നേതാക്കന്മാരെല്ലാം എഴുതിക്കൊണ്ട് ഹിന്ദി പ്രസംഗിക്കുമ്പോ, ഇപ്പൊ രമേശ് അവസാനം ശരത് പവാറും ഖാർഗേജി എല്ലാം ഇരിക്കുന്ന ഒരു യോഗത്തിൽ പ്രസംഗിച്ചതിന്റെ ഒരു ക്ലിപ്പിംഗ്സ് ഇവിടെ എല്ലാം വൈറലായി കൂടുന്നുണ്ട്. അതെ അതെ. എന്തൊക്കെ രമേശിനോട് ആർക്കെങ്കിലും ഒക്കെ അപ്രത്യാസം ഉണ്ടെങ്കിലും ഒരു മലയാളി കോൺഗ്രസ്സുകാരൻ അവിടെ പോയി പ്രസംഗിക്കുമ്പോ സ്വാഭാവികമായി ആളുകൾക്കൊരാവശ്യം വരും. പക്ഷെ ആളുകൾ ഇപ്പൊ വിഷമത്തിലാണല്ലേ, കാരണം ഈ പ്രതിപക്ഷ നേതാവ് സ്ഥാനം കിട്ടിയതുമില്ല. കോൺഗ്രസ് അല്ലേ, കോൺഗ്രസ് ജനാധിപത്യ പാർട്ടിയാണ്. അർഹതകൾ ഒരുപാട്. രമേശിന് കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷം കിട്ടിയെങ്കിൽ രമേശ് ചെന്നിത്തലയ്ക്ക് മുഖ്യമന്ത്രി ആകാൻ കഴിയുമെന്നൊരു വിശ്വാസം അദ്ദേഹം ഉണ്ടായിരുന്നു. അതുകൊണ്ട് അദ്ദേഹം വളരെ സൂക്ഷ്മതയോടെയാണ് സ്ഥാനാർത്ഥികളൊക്കെ തീരുമാനിച്ചത്. അദ്ദേഹം വളരെ വിശ്വാസത്തോടെ 10-55 ചെറുപ്പക്കാരെ സ്ഥാനാർത്ഥിയാക്കിയിരുന്നു. ഒരാളെ ജയിച്ചോളൂ. അവിടെയാണ് രമേശിനെ പോലുള്ള നേതാക്കന്മാർക്ക് പറ്റിയിട്ട് വീഴ്ച എന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ കണ്ടെത്തേണ്ട, പരിഗണിക്കേണ്ട ആളുകളെ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പരിഗണിച്ചില്ല. അതിന്റെ തിക്ത അനുഭവമാണ് കോൺഗ്രസ് വീണ്ടും പ്രതിപക്ഷത്തേക്ക് പോയതിന്റെ ഒരു കാരണം, സ്ഥാനാർത്ഥി നിർണയമാണ്. അതിനും അപ്പുറം രമേശ് എന്ന രാഷ്ട്രീയ നേതാവിന്റെ വ്യക്തിപരമായി അദ്ദേഹത്തെ ബാധിച്ചത് അദ്ദേഹത്തിന് നെല്ലും പതിരും തിരിച്ചറിയാൻ കഴിയില്ല. ആത്മാർത്ഥതയുള്ളവരെയും ചങ്ക് കൊടുക്കുന്നവരെന്നും അദ്ദേഹത്തിന് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. പക്ഷെ അതിന് അദ്ദേഹത്തിന്റെ മുമ്പിൽ വന്ന് കാപട്ടി കാണിച്ച്, അദ്ദേഹത്തിന് മുമ്പിൽ വന്ന് ആത്മാർത്ഥത കാണിക്കുമെന്ന് അഭിനയിച്ച ആളുകളേക്ക് അദ്ദേഹം വിശ്വസിച്ചു. അവരൊക്കെ പിന്നീട് അദ്ദേഹത്തെ തള്ളി പറഞ്ഞിട്ട് പോയി. അതേസമയം VD സതീശൻ രമേശിനോടൊപ്പം നിന്ന് ഈ കഴിഞ്ഞ ആ സമയത്ത്, കഴിഞ്ഞ LDFന്റെ സമയത്തും അതിന്റെ മുമ്പിൽ LDFന്റെ സമയത്തും ഒക്കെ VD സതീശൻ പ്രതിപക്ഷ നേതാവ് അല്ലെങ്കിൽ പാർലമെന്ററി പാർട്ടി ഭാരവാഹിയാണ്. LDFനെതിരെ ഓർക്കുന്നില്ല എത്ര ഡിബേറ്റുകൾ രമേശിന്റെ വലം കൈയായി. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് UDFന്റെ സമര പോരാട്ട യാത്രയില് VD സതീശനായിരുന്നു അതിന്റെ എല്ലാ കാര്യങ്ങളും. പെട്ടെന്ന് VD സതീശൻ അവസാനം കോവിഡ് വന്നു, ജാഥ വന്ന് ഇടയ്ക്ക് വെച്ച് കോവിഡ് വന്നു. ആ ഒരു ഗ്യാപ്പല്ലാതെ മുഴുവൻ VD സതീശനാ രമേശിനോടൊപ്പം ഉണ്ടായിരുന്നു. പക്ഷെ രമേശിനെയും VD സതീശനെ തമ്മിൽ തെറ്റിക്കാൻ ഒരുപാട് ആളുകളുണ്ടായിരുന്നു. അതിന്റെ തിക്താനുഭവം കോൺഗ്രസിന് ഉണ്ടായിട്ടുണ്ട്, രമേശിനും ഉണ്ടായിട്ടുണ്ട്. ഈ കോൺഗ്രസിനകത്തുള്ളൊരു ദോഷം എന്ന് പറയുന്നത്, ഞാൻ ചെന്നൊരു നേതാവിനെ കിടിയടിക്കും, അടിച്ചിട്ട് അടുത്തൊരാളിനെ കുറിച്ച് തിരികെ കൊടുക്കും. അപ്പൊ ഇവരിതെന്ന് വിശ്വസിക്കും, അവർ തന്നെ വെട്ടിലാക്കാൻ വേണ്ടിയാണ് ഇവന്ന് തിരുകുന്നത്. ഒരു പ്രശ്നമില്ലാത്ത നേതാക്കന്മാരെ തമ്മിൽ അകറ്റി വിടാൻ ഇതിനകത്ത് ചില മന്ദരമാർ ഇതിനകത്ത് ഉണ്ടി പാട്ടിക്കാൻ ഇപ്പോഴുണ്ട്, ഇപ്പോഴുണ്ട്, എപ്പോഴും ഉണ്ട്, എന്നും ഉണ്ടായിട്ടുണ്ട്. തമ്മിലടുപ്പിച്ച് ഈ എന്താണ് മുട്ടനാടുകൾ തമ്മിൽ അടിവിടുമ്പോ ചോര കുടിക്കുന്ന ചെന്നായ പോലെ തമ്മിലടിപ്പിക്കുന്ന ഒരുപാട് പേരുണ്ട്. കോൺഗ്രസ് തമ്മിലടിക്കേണ്ട രാഷ്ട്രീയത്തിന്റെ കാലഘട്ടം കഴിഞ്ഞു. ഞാൻ കെ കരുണാകരന്റെ റൈറ്റ് ഹാൻഡ്, കെ കരുണാകരന്റെ പെട്ടെന്ന് കൈയടിച്ചു വിളിച്ചാൽ, ഒരു അഞ്ചു പേര് വിളിച്ചാൽ ഒരു കിച്ചൺ ക്യാബിനറ്റിൽ അഞ്ചു പേരിൽ മൂന്നാമത്തെ നാലാമത്തെ ആളായിരുന്നു ഞാൻ. എനിക്ക് കേരളത്തിലെ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ ഗ്രൂപ്പിന് ട്രിപ്പിൾ ഡോക്ടറേറ്റ് ഉണ്ടായിരുന്ന ആളാണ്, ഗ്രൂപ്പ് രാഷ്ട്രീയത്തിൽ. അതിന്റെ തിക്താനുഭവം ലീഡർ ചിലപ്പോൾ പറയും, ഗ്രൂപ്പ് ഉള്ളപ്പോഴാണ് കോൺഗ്രസ് ഉഷാറാകുന്നത്. ശരിയാണ്, കരുണാകരനും ആന്റണിയും തമ്മിലുള്ള ഗ്രൂപ്പ് ഉണ്ടായിരുന്നപ്പോഴാണ്. കാര്യം അവര് പൊതുശത്രുണ നേരിടാൻ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ അവർ ഒരുമിച്ച് കൂടി ഞങ്ങളെ അടിക്കാറുണ്ട്. അത് ഇപ്പൊ അങ്ങനെയല്ല. അപ്പൊ ആ ഒരു കാലം കഴിഞ്ഞു. അപ്പൊ ഇനി നമ്മളൊരു ഗ്രൂപ്പ് രാഷ്ട്രീയം എന്നൊക്കെ അങ്ങനെ തീവ്രമായി അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, അങ്ങനെ ഒരു ഗ്രൂപ്പ് രാഷ്ട്രീയം ഇപ്പൊ അതിനകത്തില്ല. എയും ഐയും എന്ന് പറയാനൊക്കെ എയിൽപ്പെട്ടവരും വലുതായി, ഐയിൽപ്പെട്ടവരും വലുതായി. ഇപ്പോ എല്ലാം വ്യക്തിപരമായ നേതാക്കന്മാരുമായിട്ടുള്ള വ്യക്തി ബന്ധങ്ങൾ വെച്ചിട്ടാണ്.
അന്ന് ലീഡറുടെ വീട് എന്ന് പറഞ്ഞാൽ കൊട്ടാരത്തി ശാസ്ത്ര ആയാലും അറാഫത്ത് ആയാലും എല്ലാ മന്ത്രിമാരോടൊക്കെ വൈകുന്നേരം അവിടെ എത്തും, അവിടെ ക്യാമ്പ് ചെയ്യും. അതൊക്കെ നമ്മൾ അവിടെ ഒരു അതൊരു ലീഡർ ആത്മീയ നേതാവിനെ പോലെയാണ് കോൺഗ്രസിനകത്ത് ഉണ്ടായിരുന്നത്. അങ്ങനെയായിരുന്നു, ലീഡർ ഒരു കാര്യം പറഞ്ഞാൽ മതി, ലീഡർക്ക് രാഷ്ട്രീയ എന്താണ് ദീർഘവീക്ഷണത്തോടു കൊണ്ടതാണ്. ലീഡറെ വാക്ക് കേൾക്കാതെ വന്നപ്പോൾ കോൺഗ്രസിന് ദോഷം പറ്റി, ലീഡറെ വാക്ക് അല്പം ഒന്ന് മുരളി ലംഘിക്കാൻ തുടങ്ങിയപ്പോൾ മുരളിക്ക് ദോഷം വന്നു. അതെ, പിന്നെ ഇപ്പൊ ലീഡർക്ക് ശേഷമാണ്, ലീഡർ മരിച്ചതിന് ശേഷമാണ് പത്മജ പോയത്. പത്മജ ഒരിക്കലും പോകരുതായിരുന്നു. കെ കരുണാകരനെ പോലെ ഒരു വലിയ മനുഷ്യന്റെ മകൾ, അതും അച്ഛൻ ഇത്രയും സ്നേഹിച്ച ഒരു മകൾ, അച്ഛനെ ഇത്രയും സ്നേഹിച്ച ഒരു മകൾ, എന്ത് വിരോധം ഈ പാർട്ടിക്കകത്ത് ഉണ്ടായിരുന്നാലും അച്ഛനെ ഓർത്ത് പത്മജ ഈ പാർട്ടിക്കകത്ത് നിൽക്കേണ്ടവളാണ്. അങ്ങനെ ഞാനൊക്കെ എന്നേ തിക്താരോളം അടിസ്ഥാനത്തിലാണ് എന്നേ ഞാൻ കോൺഗ്രസ് ഇപ്പോൾ ഓരോരുത്തരും ചെയ്യുമ്പോൾ ഒരു 25 പാർട്ടി മാറിപ്പോകേണ്ടി വന്നേ. എൻ്റെ സിനകളിൽ കോൺഗ്രസ് ആണ്.